ഹലോ, ഇന്ന് നമുക്ക് ഒരു മസാല ഓംലേറ്റ് ഉണ്ടാക്കിയാലോ? നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഓംലേറ്റ് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ സവോള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചെറിയൊരു ക്യാരറ്റിൻ്റെ പകുതി ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. അതും ക്യാരറ്റും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ദെൻ ഒരു പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ഒരു തക്കാളിയുടെ ഒരു പകുതിയും എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ലേശം മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം മുട്ട. ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുക്കുന്നത്. രണ്ട് മുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ചു വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനാവശ്യമായ മഞ്ഞൾപ്പൊടിയും ഒരു ലേശം ഇട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ കുരുമുളക് പൊടി ആവശ്യത്തിന് ഇടാം. പിന്നെ ഞാനിവിടെ ഇട്ടിരിക്കുന്നത് ബിരിയാണി മസാലയാണ്. ബിരിയാണി മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ലേശം മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടണം. ഇത് മിക്സ് ചെയ്തിട്ട് ആ ഒരു ബബിൾസ് ഇങ്ങനെ വരുന്ന രീതിയിൽ തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. ഇതിലിപ്പോൾ ബബിൾസൊക്കെ നന്നായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓംലേറ്റ് ഉണ്ടാക്കാനുള്ള പാകമായിട്ടുണ്ട്. ഞാനിവിടെ ദോശക്കല്ലിൽ തന്നെയാണ് മുട്ട പൊരിച്ചെടുക്കുന്നത്. ദോശക്കല്ലിൽ ഇവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ട് നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചത് അതിലേക്ക് ദോശക്കല്ലിലേക്ക് ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആക്കി കൊടുക്കാം. സവോളയൊക്കെ എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തുന്ന രീതിയിൽ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ തീ ഒരുപാട് കത്തിക്കേണ്ട, കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിത് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഇതിൻ്റെ നടുഭാഗം മാത്രം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം നമുക്ക് മെല്ലെ തന്നെ തീ കുറച്ചിട്ട് മെല്ലെ ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ എല്ലാ ഭാഗവും ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. മറച്ചിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൊട്ടാതെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഞാനിവിടെ ചെയ്തപ്പോൾ ചെറുതായിട്ട് നടുഭാഗം ഒന്ന് ചെറുതായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് നന്നായിട്ട് മറച്ചിടുക. മറിച്ചിട്ട ശേഷം ഒരുപാട് അങ്ങോട്ട് മൊരിപ്പിച്ചെടുക്കാതെ കൈയോടെ തന്നെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. മസാലയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടാതെ ഇരിക്കില്ല. അത്രയും ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.